സ്റ്റാലിൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമസ്തേ കേരളം തുടങ്ങിയിട്ട് രണ്ട് കൊല്ലം ആകുന്നുവെന്ന് നമസ്തേ കേരളത്തിൻ്റെ ആദ്യ ദിവസത്തെ ആദ്യ തത്സമയ ലൈവ് ഓർമ്മയുണ്ട് അത് ഇന്ത്യ ഗേറ്റിൽ നിന്നാണ് നൽകിയത് അന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കോവിഡ് സാഹചര്യത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സാഹചര്യത്തെക്കുറിച്ചായിരുന്നു അന്ന് വലിയ ആശങ്കയുണ്ടായിരുന്നു എവിടേക്കാണ് രാജ്യം പോകുന്നത് എന്നത് സംബന്ധിച്ച് അന്നത്തെ ആ ഒരു ആശങ്ക പലരും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു തീർച്ചയായിട്ടും രണ്ടു കൊല്ലത്തിനിപ്പുറം വരുമ്പോൾ ഇന്ത്യ ഒന്നോ രണ്ടോ തരംഗങ്ങൾ നേരിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യ മൂന്നാമത്തെ തരംഗത്തിലേക്കോ അല്ലെങ്കിൽ നാലാമത്തെ തരംഗത്തിലേക്കോ എത്തുകയാണോ എന്നുള്ള സംശയം രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ വാക്സിനേഷൻ തീർച്ചയായിട്ടും വലിയ മാറ്റം രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തരംഗവും ഇന്ത്യയെ കാര്യം ായി ബാധിക്കാതെയാണ് കടന്നുപോയത് അതുകൊണ്ട് ഇപ്പോൾ കേസുകൾ കൂടുന്നുണ്ട് എന്നാൽ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം കുറവാണ് എന്നത് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന സൂചന പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഈ സംഖ്യയിലും ചെറിയ ഒരു വർദ്ധനയുപ്പ് കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ കോവിഡ് കേസുകൾ ഇരട്ടിയാകുന്ന കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാലായിരത്തി എണ്ണൂറിലേക്ക് കേസുകൾ എത്തുകയും ചെയ്തു പോസിറ്റിവിറ്റി നിരക്കും രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലൊക്കെ ഇത് പത്ത് ശതമാനത്തിന് മുകളിലേക്ക് പോയ ഒരു സാഹചര്യമാണ് ഉള്ളത് ചില സംസ്ഥാനങ്ങളിലേക്ക് അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നിട്ടുണ്ട് ഇത് ആശങ്ക ഉണ്ടാകും താണ് എന്നാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളോടും ജാഗ്രത തുടരണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ പ്രധാനമന്ത്രി ഒരു യോഗം ഇക്കാര്യത്തിൽ വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിൽ നൽകിയ നിർദ്ദേശം പഴയതുപോലുള്ള അടച്ചിടൽ വേണ്ട എന്നതാണ് കാരണം ലോക്ക്ഡൗൺ എല്ലാ സംസ്ഥാനങ്ങളിലും സാമ്പത്തിക മേഖലയെ തകർത്തു എന്നാണ് കേന്ദ്ര സർക്കാർ മറ്റും വിലയിരുത്തുന്നത് അതുകൊണ്ട് പൂർണ്ണമായും അടച്ചിട്ടുള്ള ഒരു നീക്കം വേണ്ട എന്നുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ജാഗ്രത തുടരണം പ്രാദേശിക തലത്തിൽ നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ അതെല്ലാം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം എത്ര എന്ന് നിരീക്ഷിച്ചായിരിക്കും കേന്ദ്ര സർക്കാർ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക ശാലി